ഹായ് നമസ്കാരം. കാതിൻ്റെ ചികിത്സയ്ക്ക് പോയാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ അനുഭവമാണ്. ഒരു സാധാരണക്കാരൻ, ഒരു ടയർ റീട്ടയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന, കമ്പനി എന്ന് പറയാൻ കഴിയില്ല, ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു 53 വയസ്സായ രാജേന്ദ്രൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് കൊഞ്ചിറ പെരിങ്കൂർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന, വാടക വീട്ടിൽ താമസിക്കുന്ന രാജേന്ദ്രൻ്റെ ദുഃഖകഥകൾ, ചികിത്സാ അനുഭവം ഇതാ നിങ്ങൾ കേട്ടുകൊള്ളൂ. എൻ്റെ പേര് രാജേന്ദ്രൻ. ഞാനൊരു 30 വർഷത്തിന് മുമ്പ് വലത് കാതിൽ ചെറിയ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വേദന ചെറിയ പഴുപ്പുമായിട്ട്. അത് ഒരു 2 മാസം മുമ്പ്, അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. 2 മാസം മുമ്പ് എനിക്ക് വീണ്ടും ചെറിയ വേദന അനുഭവപ്പെട്ടു. ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് EMT വിഭാഗത്തിൽ ചെല്ലുകയും അവിടെ നിന്ന് യൂണിറ്റ് 2 ചെക്ക് ചെയ്യുകയും ചെയ്തു. അവിടുത്തെ അതനുസരിച്ച് ഡോക്ടർ പറഞ്ഞനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു ഏകദേശം 10-20 ദിവസത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുറവില്ലാത്തതിൻ്റെ പേരിൽ ഡോക്ടർ പറഞ്ഞു ഇത് കാത് ഇത് കരിക്കണം, അകത്ത് കരിക്കണമെന്ന് പറഞ്ഞു. അതിൽ പറയുന്നതിന് മുമ്പ് 2 ദിവസത്തിന് മുമ്പ് കാതിനകത്ത് ഒരു തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് 24 മണിക്കൂറിനകത്ത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് 24 മണിക്കൂറിനകത്ത് അത് എടുത്ത് കളയുകയും ചെയ്തു. എന്നിട്ടും ഈ വേദനയും ഇത് കുറയാത്തതിൻ്റെ പേരിൽ 7-6 ഞാൻ വീണ്ടും മെഡിക്കൽ കോളേജിൽ ആ യൂണിറ്റിൽ പോവുക, ENT യൂണിറ്റിൽ പോവുകയും അന്ന് അവർ കാത് വാഷ് ചെയ്യാം എന്ന് പറഞ്ഞ് വാഷിങ് ചെയ്തിട്ട് എൻ്റെ കാതിൽ ഇയർ പാക്ക് ഫിറ്റ് ചെയ്യുകയും ഒരു ക്രീം എഴുതി തന്നിട്ട് വീട്ടിലേക്ക് വിട്ടു. വീട്ടിലേക്ക് വേറെ വരണമെന്നോ എപ്പോൾ ചെല്ലണമെന്നോ വേറെ ഒന്നും പറയാതെ വീട്ടിലേക്ക് വിട്ടു. അപ്പം നമ്മൾ വീട്ടിലേക്ക് വന്നു. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും എനിക്ക് ചെറുതായിട്ട് വേദന തുടങ്ങി, മോണ വേദന. ആ വലത് കാതിൽ, ആ കാതിലാണ് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ആ വലത് സൈഡിലെ കണ്ണിന് ചെറിയ വേദന, മോണ വേദന, പല്ല് വേദന, എല്ലാം കാതിൻ്റെ അവിടെ നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ പിന്നെ പല്ലിൻ്റെ വേദനയാണെന്ന് പറഞ്ഞ് ക്ലിനിക്കിൽ പോയി ചെക്ക് ചെയ്തു, ഒരു പല്ല് അളക്കുകയും ചെയ്തു. എന്നിട്ടും വീട്ടിൽ വന്നു. 1-2 ദിവസം ചെറിയ വേദന കുറവുണ്ടായിരുന്നു. പിന്നെ വീണ്ടും 29-ാം തീയതി എൻ്റെ കണ്ണ് പൂർണ്ണമായിട്ട് അടയുകയും രാവിലെ ഞാൻ ഉറക്കഴിക്കുന്ന സമയത്ത് എൻ്റെ വലത് കണ്ണിൻ്റെ പോള അടയുകയും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇതിപ്പോൾ കണ്ണിൻ്റെ പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞ് നേരെ കണ്ണാശുപത്രി ചെക്കിങ്ങിന് പോയി. കണ്ണാശുപത്രി പോയ സമയത്ത് അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്ത് എമർജൻസി കാഷ്വാലിറ്റി എന്ന് എന്നെ വിളിച്ച് 102-ാം നമ്പർ റൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, എടാ ഇത് ഇവിടെ ഒന്നും കാണാൻ പാകുന്നില്ല, നിങ്ങൾ എത്ര എളുപ്പം നിങ്ങൾ ENT ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അവിടെ തന്നെ പോ, ആ യൂണിറ്റിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ നിന്ന് എഴുതി, കണ്ണാശുപത്രിയിൽ നിന്ന് എഴുതി തരികയും മെഡിക്കൽ കോളേജ് ENT വന്നപ്പോഴത് 1 മണി കഴിഞ്ഞു, OP ടൈം കഴിഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് അവിടെ എൻട്രി കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഗ്രീൻ ചാനൽ വഴി വന്ന് കാഷ്വാലിറ്റിയിലവിടെ വന്നു. ഈ കണ്ണിൻ്റെ അവസ്ഥ തന്നെ ഡോക്ടർ ഉടനെ തിരിച്ച് പിന്നെ അഡ്മിഷൻ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് MRI എടുക്കാൻ വേണ്ടി സജഷൻ ചെയ്തിട്ട് ഞങ്ങൾ MRI എടുക്കാൻ വേണ്ടി നോക്കി. അവിടെ നല്ല ട്രീറ്റ്മെൻറ്റ്, ഒരു 6-7 ദിവസം നല്ല ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നിട്ട് അവർക്കും ഈ കണ്ണിൻ്റെ പ്രോബ്ലം കണ്ടെത്താൻ പറ്റിയില്ല. ഈ ഇയർ പാക്ക് അകത്തിരിക്കണതിൻ്റെ പേരിൽ ഒരു മരുന്നും ലേഖനവും ഇല്ല. അങ്ങനെ ഇടയ്ക്കകത്ത് വേദന കുറയുമായിരുന്നു. അങ്ങനെ ഡോക്ടർ MRI റിസൾട്ട് വന്നപ്പോൾ അതിൽ ENT എന്നുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ചെറിയ പാർട്ട് കൊണ്ട് പറ്റിയതാണ്. കാതിൽ നിന്ന് കണ്ണിലേക്കുള്ള ഞരമ്പ് ഈ ഇയർ പാക്ക് വെച്ച സമയത്ത് അത് 4-5 ഞരമ്പ് ജാമായിപ്പോയി. ആ ഞരമ്പ് ജാമായതിൻ്റെ പേരിൽ എൻ്റെ കണ്ണിൻ്റെ പോള അടയി കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു വിവരം അതിലുണ്ട്. അങ്ങനെ അത് ENT ഫോൾട്ടാണെന്നുള്ള ഒരു വിവരമുള്ളതിൻ്റെ പേരിൽ ഡോക്ടർമാർ ENTക്കാർക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയും കണ്ണാശുപത്രിയിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ കണ്ണാശുപത്രിയിൽ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തില്ല. ENTയിൽ നിന്ന് വന്നു, അവരിങ്ങനെ വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യാതെ നിങ്ങൾ നമ്മൾ യൂണിറ്റിൽ നിങ്ങൾ അവിടെ വന്ന് അഡ്മിറ്റ് ആവാത്തത് ഇവിടെ വന്ന് എങ്ങനെ അഡ്മിറ്റായി, അങ്ങനെ കുറേ വഴക്ക് കുറയുകയും ENTയിൽ തന്നെ വരണ്ടേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ENTയിൽ വന്നപ്പോൾ OP ടൈം കഴിഞ്ഞു, അതുകൊണ്ട് ഇവിടെ വന്ന് അഡ്മിറ്റായി. അത് അവിടുത്തെ ഡോക്ടറോട്, വാർഡിലെ ഡോക്ടറോട് സംസാരിച്ചിട്ട് അവർ DNT ടെസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഡയറക്ടോസ് ട്രീറ്റ്മെൻ്റ് എന്നും പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മാറി കണ്ണിൻ്റെ കാഴ്ച കിട്ടും, കണ്ണിൻ്റെ പോള തുറക്കും എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ, വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലാൻ പറഞ്ഞു.
ഒറ്റ മുണ്ട് കൊടുത്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെല്ലാൻ പറഞ്ഞു. ഒറ്റ മുണ്ട് കൊടുത്തുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് ഡോക്ടർ ചോദിച്ചിട്ട് അപ്പോഴും ഞാൻ ഡോക്ടർ ചോദിക്കാൻ എനിക്ക് ഡോക്ടർ എനിക്ക് പേടിയുണ്ട്, ഇ എൻ ഡി എന്നാണ് ഇത് സംഭവിച്ചത്, അതിൻ്റെ കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഈ ഒരു 10 മണിക്ക് എൻ്റെ കാതിലാണ് ഇയർ പാക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവർ ഒരു ട്രിപ്പും തന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റി മൂക്കിൽ ഒരു പ്രശ്നമില്ല, മൂക്കിൻ്റെ അകത്ത് രണ്ട് ടൂൾസൊക്കെ ഇട്ട് അതിൻ്റെ മൂക്കിൻ്റെ പാലമൊക്കെ കുത്തി പൊട്ടിച്ച് ബ്ലഡും വന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഡയറക്റ്റ് അവർ ഈ കാതിൽ എവിടെയാണോ മാർക്ക് ചെയ്ത് ഈ ഇയർ പാക്ക് വെച്ചേക്കണം അതിനെ കട്ട് ചെയ്തങ്ങ് മാറ്റിയിട്ട് എന്നെ അവിടെ നിന്ന് അവരെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു 2 മണിക്കൂർ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രാഥമിക ചികിത്സയും തരാതെ ഈ ബ്ലഡ് ഒരിക്കണ കാ വെച്ചുകൊണ്ട് മൂക്കിനും കൂടെ മൂക്കിനും ഇപ്പോൾ ചെറിയ പ്രശ്നമായി, അതിൻ്റെ ഇത് കുത്തി പൊട്ടിച്ച്. അങ്ങനെ അവിടെ 2 മണിക്കൂർ എന്നെ കിടത്തിയിട്ട് ഏത് വാർഡിൽ നിന്നാണ് ഞങ്ങൾ വന്നത് ആ വാർഡിലേക്ക് നമ്മളെ തിരിച്ചു വിട്ടു. എന്നിട്ട് അവർ റിപ്പോർട്ടിൽ എഴുതിയേക്കണമെന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻറ്റിന് ഞങ്ങൾ ഇ എൻ ഡിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, നിങ്ങൾ ഇങ്ങോട്ട് എന്തൊക്കെ മാറ്റണമെന്ന് പറഞ്ഞ് അതിൽ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഡോക്ടർ അതും പ്രകാരം ഡോക്ടർ ആ വാർഡ് ഇ എൻ ഡി വാർഡിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിടാൻ തയ്യാറാവുകയും ഞാൻ അതിന് വിസമ്മതിക്കുകയും ചെയ്തു. സാറേ എനിക്ക് അവിടെ പോകാം, അവരെ ട്രീറ്റ്മെൻറ്റ് വേണ്ട, ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് ഞാൻ അവിടെ പോവുകയും ചെന്ന വാർഡിൽ തന്നെ 2 ട്രിപ്പ് എടുത്തുനിന്ന് 4 ട്രിപ്പും 4 ഇഞ്ചക്ഷനും ഒരേ സമയത്ത് അവരെടുക്കുകയും പിന്നെ വയറിൻ്റെ അടിഭാഗത്ത് മുട്ടുകയറ്റി വയർ നല്ല രീതിയിൽ ഉടച്ച് 2 സൈഡിലും കൈകൊണ്ട് അമർത്തുകയും ഹൗസ് സർജന്മാർ പെൺകുട്ടികൾ വന്ന് അമർത്തി എൻ്റെ വയറിൻ്റെ വേദന മൂടുകയൊക്കെ ചെയ്ത് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ പേടി കൊണ്ട് ഞാൻ 4 മണിയായപ്പം വെളുപ്പാങ്കാലം 4 മണിക്ക് വീണ്ടും 5 മണിയാകുമ്പോൾ ട്രിപ്പ് ഉണ്ട്. മോൻ്റെ പറഞ്ഞ ഇടയിൽ ഇനി ട്രിപ്പ് തരുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടെ, അതുകൊണ്ട് അച്ഛന് പേടിയാവണം, നമുക്ക് താഴെ കാഷ്വാലിറ്റിയിലൂടെ പോയി ചായയൊക്കെ കുടിച്ച് റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് പതുക്കെ 7 മണിയാകുമ്പോൾ വാർഡിലേക്ക് പോകും. അപ്പോൾ ഈ ആദ്യത്തെ ട്രിപ്പ് മാറും. ഡോക്ടർ വന്നതിന് ശേഷം എന്താണ് ചോദിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് റിസൾട്ടും വാങ്ങിച്ചുകൊണ്ട് വാർഡിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ പേപ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ബെഡിൽ തന്നെ വെച്ചിരുന്നു. അങ്ങോട്ട് പോകാമെന്ന് തിരിയുമ്പോഴാണ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോണ് വരുന്നു, നിങ്ങൾ വാർഡിൽ നിന്ന് ചാടിപ്പോയതായിട്ട് എന്ത് എവിടെയാണ് എന്തിനാണെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു നമ്മൾ ചാടിപ്പോയിട്ടില്ല, എൻ്റെ മോൻ്റെ ഫോണിൽ ഫോണ് വന്നു. അപ്പം മോൻ പറഞ്ഞു അച്ഛൻ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പേടി കൊണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങി വന്ന് റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ആ വാർഡിലെ ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതും പ്രകാരം അവിടെ ഒക്കെ നിങ്ങൾ സേഫ്റ്റിയാണ്, ഞങ്ങൾ സേഫ്റ്റിയാണെന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് എൻക്വയറി ആക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, സേഫ്റ്റിയായിട്ട് വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ വാർഡിൽ ചെന്ന് പറയുകയും ഞങ്ങളുടെ ഈ പിന്നെ ക്യാഷ് റെക്കോർഡ് തരാൻ തയ്യാറാവാതെ ഞങ്ങളുടെ പറഞ്ഞ ഇവിടെ പറഞ്ഞിട്ട് കാര്യമായിട്ട് നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ടൊക്കെ ബന്ധപ്പെടണമെന്ന് പിന്നെ ഞങ്ങളിങ്ങനെ നേരെ വീട്ടിൽ കൊണ്ടു. അതിന് ഞങ്ങൾ സ്റ്റേഷനിലെ ഫോണിൻ്റെ റിപ്ലൈയും കൊടുത്തു. ഇങ്ങനെയാണ് കാര്യം. അതിന് ശേഷം ഇതുവരെ വീട്ടിൽ ഞാൻ വന്ന് 3-4 ദിവസം കഴിഞ്ഞ് 14-ാം തീയതി എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു സുഹൃത്ത് റിപ്പോർട്ടർ കൗമുദീര റിപ്പോർട്ടർ അല്ലെ, ഇപ്പോൾ ഈ സൂപ്രണ്ട് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഇ എൻ ഡിയിൽ ചികിത്സ വേണ്ട എന്ന് പറയും, നിങ്ങൾ അവിടെ നിന്ന് ചാടിപ്പോയി, ചികിത്സ പൂർത്തിയാക്കാൻ ചാടിപ്പോയെന്നാണ് ഇപ്പോൾ സൂപ്രണ്ട് ഒരു ന്യായീകരണം പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് എന്താണ് രാജ്യത്തിന് പറയാനുള്ളത്? അങ്ങനെയല്ല, ഞങ്ങൾ ഈ വാർഡിലെ ട്രീറ്റ്മെൻറ്റ് പേടിച്ച് ഞങ്ങൾ താഴെ വന്ന് ക്യാൻറ്റീനിൽ വന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ റിപ്പോർട്ടും HDS ലാബ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ടും വാങ്ങി തിരികെ പോകാൻ സമയത്താണ് മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ ഫോൺ എൻ്റെ മൊബൈലിലും എൻ്റെ മോൻ്റെ മൊബൈലിലും വരുന്നു. അല്ല അത് ശരിയല്ല, പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം നിങ്ങൾ അദ്ദേഹത്തിന് ഈ ENT പിന്നെ സൂപ്രണ്ടിന് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ പരാതിയിൽ സൂപ്രണ്ടിന് കൊടുത്ത പരാതിയിൽ ഞങ്ങളത് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങാതെ അവർ തരാത്തതിൻ്റെ പേരിൽ ഡിസ്ചാർജ് വാങ്ങാതെ ഞങ്ങൾ സ്വമതയാ വീട്ടിൽ പോയതാണെന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ടിൽ ഞങ്ങൾ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പോലീസിനോട് നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂപ്രണ്ടിനോട് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൂപ്രണ്ട് അപ്പൊ സമ്മതിച്ചതാണ്, നിങ്ങൾ കൊടുത്ത അപേക്ഷ പ്രകാരം നിങ്ങളെ പോകാൻ അനുവദിച്ചതാണ്, നിങ്ങൾ കൊടുത്ത അപേക്ഷ പ്രകാരം? അല്ലല്ല, അത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം രണ്ടാമതാണ് സൂപ്രണ്ടിന്റെ അടുത്ത് പോകുന്നത്. രണ്ടാമത് സൂപ്രണ്ട് ഞങ്ങൾ പരാതി കൊടുത്തപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു നിങ്ങൾ പരാതി ആയിട്ട് പോകണ്ട, നിങ്ങൾ നാളെ കിടക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി ഈ പിന്നെ സൂപ്രണ്ട് ഓഫീസിന്റെ അവിടെ വന്നാൽ മതി, നിങ്ങൾക്ക് ബെൽ ട്രീറ്റ്മെന്റ് തരാമെന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. അതിന്റെ പേരിലാണ് ഞാനും എൻ്റെ ചേട്ടൻ്റെ മകനുമായിട്ട് വീണ്ടും അവിടെ സൂപ്രണ്ടിനെ പോയി കാണുകയും എൻ്റെ ഇന്ന് 2 OP 2 ട്രീറ്റ്മെൻറ്റ് കോപ്പി ഇതിൻ്റെ ഔട്ട് പാസിൻ്റെ ഒരു പാസിൻ്റെ കോപ്പി എടുത്ത് തരാൻ പറഞ്ഞു.
കൊടുത്തിട്ട് നിങ്ങളുടെ നിങ്ങളെ പരാതി എഴുതി തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൽ എന്ത് മുതൽ ട്രീറ്റ്മെൻറ്റ് വന്നു, എന്ത് സംഭവിച്ചു, ഇയർ പാക്ക് എന്ത് ചെയ്തു എന്നുള്ള എല്ലാ വിവരമെല്ലാം കാണിച്ചുകൊണ്ട് സൂപ്രണ്ടിന് ഒരു പരാതി കൊടുത്തായിരുന്നു. അപ്പൊ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പിന്നെ ട്രീറ്റ് ചെയ്യാൻ സൂപ്രണ്ട് തയ്യാറായോ? ഇല്ല, എന്നിട്ട് ഞങ്ങളത് പേപ്പറിട്ട് എഴുതി വാങ്ങിച്ചിട്ട് പറഞ്ഞ് നേരത്തെ ഞങ്ങളെ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞത് വരാൻ പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ഈ പേപ്പർ കയ്യിൽ കിട്ടിയ ശേഷം സൂപ്രണ്ട് കാണുവാണ്. പക്ഷെ ഞാൻ അതിൽ MRI റിപ്പോർട്ട് സൂപ്രണ്ടിന് കൊടുത്തില്ലേ. അപ്പൊ നിങ്ങളെ ഈ ട്രീറ്റ്മെന്റ് പേപ്പറെല്ലാം കൈ കിട്ടിയില്ല കഴിഞ്ഞപ്പം സൂപ്രണ്ട് പിന്നെ ഒരു ഒരു താല്പര്യം കാണിച്ചില്ല, നിങ്ങളെ വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് 17-ാം തീയതി വൈകുന്നേരം വരെ കാത്തിട്ട് ഒരു പ്രതികരണം ഇല്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങൾ അത് വാർത്തയാക്കിയത്. യഥാർത്ഥത്തില് സൂപ്രണ്ട് നിങ്ങളെ ഈ പേപ്പറുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതും ഒക്കെ ഈ നാടകം കളിക്കുകയാണ് ചെയ്തത് അല്ലേ? എന്നിട്ട് ഈ MRI സ്കാനിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടും ഇത് ENT ചികിത്സയുടെ തകരാറ് കൊണ്ടാണെന്ന് വിമാ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഉണ്ട്, അതിലൊരു വേടുണ്ട്, മുൻ ട്രീറ്റ്മെന്റ് ചെയ്ത ENT എന്നുള്ള ഒരു ചെറിയ ഇത് ഫോൾട്ട് കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അല്ലാതെ എനിക്ക് തലയൊട്ടിക്കുന്ന ഒരു പ്രശ്നം, എന്ത് നമ്മള് ബ്രെയിൻ ഓർബിറ്റ് എന്ന് പറഞ്ഞ ഒരു MRI സ്കാനാണ് എടുത്തത്, അതിലെല്ലാം വിശദമായി വിവരിച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്ന് പിന്മാറാൻ തയ്യാറാണ്. എന്റെ തലയോട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ഒരു റിപ്പോർട്ടും അതിലില്ല. ഈ ഈ കോപ്പി ഞാൻ സൂപ്രണ്ടിന് കൊടുത്തില്ല. ഇപ്പൊ എങ്ങനെയാണ് രാജേന്ദ്രന്റെ ശാരീരിക സ്ഥിതി? ശാരീരിക സ്ഥിതി ഞാനിപ്പം 30-ാം തീയതിക്ക് ശേഷം, കഴിഞ്ഞ മാസം 30-ാം തീയതി മുതൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും എന്റെ ശാരീരിക സ്ഥിതി. കണ്ണ് വേദന, കണ്ണടഞ്ഞു, പിന്നെ ഒരു സൈഡിൽ വേദനയുണ്ട്, പിന്നെ വെറും പിന്നെ പല്ലുവേദന ഗുളിക മാത്രമേ ഞാനിപ്പോ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ്. ഈ പല്ലുവേദന എന്ന് പറയുന്നത് കാതിന് ചികിത്സ തുടങ്ങിയതിന് ശേഷമാണോ പല്ലുവേദന തുടങ്ങിയത്? കാതിന് ചികിത്സ തുടങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ എന്റെ കണ്ണ് ബ്ലോക്കായി. ഞാൻ പറഞ്ഞില്ലേ MRI? അതെ, ഞാൻ ചോദിക്കട്ടെ, ഈ പല്ലുവേദന എന്ന് പറയാൻ നേരത്തെ ഉണ്ടായിരുന്നാണ് അതോ കാതിന് ചികിത്സ? ഇയർ പാക്ക് എന്റെ കണ്ണിൽ വച്ചതിന് ശേഷമാണ്, ചികിത്സയുടെ ശേഷമാണ്, 7-6 ശേഷമാണ് എനിക്ക് ഈ വരുന്ന സൈഡ് എഫക്ടുകൾ എല്ലാം ഈ പല്ലുവേദന ഉൾപ്പെടെ. അപ്പൊ ശരീരത്തിന് അല്ലാതെ ബാക്കി എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ട്? ശരീരത്തിന് മറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് മല വിസർജനത്തിന് ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. മലന്റെ കളറ് ബ്ലാക്ക് ആയിരുന്നു. ഞാനൊരു കാലിന് ട്രീറ്റ്മെന്റ് ചെയ്തു, അത് നല്ല കരിഞ്ഞു വന്നതാണ്. ഈ MRI എടുത്തതിന് ശേഷം കാലിന്റെ വെളിയിലുള്ള തൊലിഭാഗമെല്ലാം കറകറ ആവുകയാണ്. കാലിന് നേരത്തെ ചെറിയ മുറിവ് പറ്റിയതാണല്ലേ? നേരത്തെ ഞാൻ ചികിത്സ നെടുമങ്ങാട് ചെയ്തായിരുന്നു, അത് ഭേദമായതാണ്. എനിക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിലും 10-20 വർഷം കൂടി ഡയബറ്റീസ് ഉള്ളതാണ്. എനിക്ക് അതൊരു ഒരു മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായി. അപ്പൊ ഈ ചികിത്സ കഴിഞ്ഞ് ഈ കാതിലെ ചികിത്സ കഴിഞ്ഞ ശേഷം മൊത്തം ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ഇഫക്റ്റുകൾ ഉണ്ട്, സൈഡ് എഫക്ട് ഒരുപാട്. കണ്ണ് മുതൽ കീഴ്ത്താടി വരെ നാക്കിന്റെ ഒരു കോർണർ, നാക്ക് ചിലപ്പം ഞാനിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ എന്റെ ഈ അനുഭവം വെച്ച് നോക്കി ചിലപ്പോ എന്റെ സംസാര ശേഷി നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയക്കുന്നുണ്ട്, ENT ട്രീറ്റ്മെന്റ് കൊണ്ട് ഭയന്നു. അത് മാത്രമല്ല, ENT വാർഡ് എന്ന് പറഞ്ഞാൽ 25-ാം നമ്പർ വാർഡിൽ രാത്രിയിൽ എന്താണ് നടക്കുന്നത് പോലും മനസ്സിലായല്ലോ. മുഖ്യമന്ത്രി എന്തിനാണ് ഇതുവരെയും ഈ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നത് ചികിത്സയ്ക്ക് വേണ്ടി എന്ന് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ മനസ്സിലായല്ലോ, മുഖ്യമന്ത്രിക്ക് അറിയാം തൻ്റെ കീഴിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ കെടുകാര്യസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി അമേരിക്കയിൽ പോയതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അമേരിക്കയിൽ പോയതിനെ ഞങ്ങൾ ഇന്നലെ വരെ കുറ്റം പറഞ്ഞു, ആക്ഷേപിച്ചു, പക്ഷേ ഇനി ഞങ്ങളത് പിൻവലിക്കുന്നു. അമേരിക്കയിൽ പോയ താങ്കൾ നല്ലതാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ജീവനെങ്കിലും നിലനിൽക്കുമല്ലോ എന്ന് ഇപ്പോൾ ആണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും രാജേന്ദ്രനെ പോലുള്ള സാധാരണക്കാരൻ്റെ ഈ അവസ്ഥ വളരെ ദുഃഖകരമാണ്. വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ഇതിനു മറുപടി പറയുക തന്നെ വേണം. കാരണം നിങ്ങൾ ഈ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് എല്ലാം സംരക്ഷിതമാണെന്നും സുരക്ഷിതമാണെന്നും നമ്പർ 1 ആരോഗ്യ പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് പറയുന്നു. ഞങ്ങൾ ഈ ആരോഗ്യ മേഖലയെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നില്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്. അത് നിങ്ങളെ ഈ മന്ത്രിയുടെയും അതുപോലുള്ള ആരോഗ്യവകുപ്പിൻ്റെയും ശ്രദ്ധ കുറവ് കൊണ്ടാണ്. അത് മാത്രം ഞങ്ങൾ അതിനെ ചെറുതായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു വീഴ്ചയാണ്, ഗുരുതരമായ വീഴ്ചയാണ് ഒരു സാധാരണക്കാരന് സംഭവിക്കുന്നത്. ഇതിന് മറുപടി പറയുകയും ഇതിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാനും വീണ ജോർജ് തയ്യാറാകണം. എന്നാൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾക്കൊരു ജനകീയ മന്ത്രി എന്ന് പറയാൻ കഴിയൂ.